السلام عليكم. وعليكم السلام. بسم الله الرحمن الرحيم. ഒരു മുസ്ലിമിന്റെ ഒരു ദിവസം അതിൽ പരമ്പര നാലാമത്തെ മലമൂത്ര വിസർജനത്തിന് പോകുമ്പോൾ തല മറക്കണം. തല തുറന്നിട്ട് മലമൂത്ര വിസർജനത്തിന് പോകാൻ പാടില്ല. ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോൾ തല മറച്ചിട്ട് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കേട്ടോ. പാദരക്ഷ ധരിക്കണം, ചെരുപ്പ് ഇതുപോലുള്ള എന്തെങ്കിലും ധരിക്കണം. പ്രവേശിക്കുന്ന സമയത്ത് ഏത് കാലാണ് മുന്തിക്കേണ്ടത്? ഇടത് കാൽ മുന്തിക്കണം. പുറത്തു പോകുമ്പോൾ വലത് കാൽ മുന്തിക്കണം. പിന്നെ മലമൂത്ര വിസർജനത്തിന് ഇരിക്കുന്ന സമയത്ത് ഇടത് ഭാഗത്തേക്ക് ചരിഞ്ഞിരിക്കണം. ഇടത് ഭാഗത്തേക്ക് സ്ട്രെസ് കൊടുത്തിട്ടാണ് ഇരിക്കേണ്ടത്, ചാരി ഇരിക്കണം. അതേപോലെ വലത് കൈകൊണ്ട് ലിംഗം തൊടൽ കറാഹത്താണ്, അത് ഒഴിവാക്കണം. ഇതൊക്കെ ഹദീസിലുള്ള കാര്യങ്ങളാണ്. ഇനി ഇതിൻ്റെ തെളിവുകൾ ഹദീസിലുണ്ട്, ഹദീസിൽ പറയാം. സുനൻ ബൈഹഖി, ഇമാം ബൈഹഖിയുടെ സുനനുൽ കുബറ എന്ന ഹദീസ് കിതാബിൽ 433-ാമത് ഹദീസായിട്ട് രേഖപ്പെടുത്തി. കിതാബ് ത്വഹാറത്തിൽ, കിതാബ് ത്വഹാറ, ത്വഹാറ എന്ന് പറഞ്ഞാൽ ശുദ്ധി, ഉറക്കെ പറയണം കേട്ടോ. അക്ബറന അബ്ദുൽ ഖാലിഖ് ഇബിൻ അലി മുഅദ്ദിൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സനദ് ഇവിടെ നാന്നുണ്ടോ, നാ അക്ബർന ആദ്യം എഴുതിയിട്ട് പിന്നെ നാ 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 എഴുതിയിട്ടുള്ളേ. നാ അബു അഹമ്മദ് ഇബിൻ ഹംദാൻ അസ്വൈറഫി, നാ മുഹമ്മദ് ഇബിൻ യൂസുഫ് അൽ ഖുറഷി കേട്ടോ. നാ നാന്ന് മാത്രം, നാ എന്ന് പറഞ്ഞാൽ അക്ബർന എന്ന് ഷോർട്ടാക്കി എഴുതണം കേട്ടോ. നാ അപ്പുറത്ത് അക്ബർന എന്ന് എഴുതിയില്ല, എല്ലായിടത്തും അക്ബർന നമ്മോട് പറഞ്ഞു. പിന്നെ സനാ എന്ന് എഴുതിയാണ്ടോ, ഹദ്ദസന ആണ്. എന്താണ് ഹദ്ദസന എന്നുള്ളതിന് പകരം സനാ ചുരുക്കി ഇതാണ് കേട്ടോ. അങ്ങനെ വന്നിട്ട് ആരാണ് അവസാനം ഹദീസിന് പറയുന്നത്? അൻ അബീഹി അൻ ആയിഷ, ആയിഷ റളിയല്ലാഹു അൻഹായിൽ നിന്നുള്ള ഹദീസ്. ഖാലത്ത് കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല ഖലാ ഗത്താ റഅ്സുഹു വഇദാ അതാ അഹ്ലഹു ഗത്താ റഅ്സുഹു. ഹദീസ് ഇത്രയേ ഉള്ളൂ. എന്താണ് കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല ഖലാ ഗത്താ റഅ്സുഹു വഇദാ അതാ അഹ്ലഹു ഗത്താ റഅ്സുഹു. ഖത്ത എന്ന് പറഞ്ഞാൽ ഗൈൻ, ഗൈൻ ഗൈൻ പുള്ളിയുള്ള ഗൈൻ കേട്ടോ. എന്ന് പറഞ്ഞാൽ അർത്ഥം കവേഡ്, കവർ ചെയ്തു, മറച്ചു എന്നർത്ഥം കേട്ടോ. അപ്പോൾ ആയിഷ ബീവി പറയാണ്, കാലത്ത് അവർ പറഞ്ഞു കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു എങ്ങനെ, ഇദാ ദഖല ഖലാ, ഖലാ മലമൂത്ര വിസർജന സ്ഥലം, ഖലാ തണ്ടാസ്, ഖലാ ടോയ്ലറ്റ്, ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖത്താ റഅ്സുഹു നബിയുടെ തല മറയ്ക്കുമായിരുന്നു. വൈദാ അത്താ അഹ്ലുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരെ സമീപിക്കുമ്പോൾ അപ്പോഴും ഖത്താ റഅ്സുഹു തല മറക്കുമായിരുന്നു, ഭാര്യമാരെ സമീപിക്കുമ്പോഴും തല മറക്കുമായിരുന്നു കേട്ടോ. ഇനി അതിൻ്റെ നോട്ട്സിൽ ഉണ്ട്, എന്ത് ഖാല ഷെയ്ഖ്, ഷെയ്ഖ് പറയുന്നു وروي في تغطية الرأس عند دخول الخلاء عن أبي بكر وهو عنه صحيح. ഇനി തുടർന്ന് പറയാനുണ്ട്, ഈ ഗ്രന്ഥകാരൻ പറയാം. وروي റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, റവാ റിപ്പോർട്ട് ചെയ്തു, റുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. في تغطية الرأس തലമറക്കുന്ന കാര്യത്തിൽ, തലമറക്കുന്ന കാര്യത്തിൽ എന്ത് عند دخول الخلاء, ദഖല പ്രവേശിച്ചു, ദുഹൂൽ പ്രവേശനം, ഖല ടോയ്ലറ്റിലേക്ക് മലമൂർത്ത വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ തല മറക്കുന്ന കാര്യത്തിൽ അൻ അബീബക്കർ, അബൂബക്കർ അല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് ഉണ്ട്. വഹുവ അൻഹു സ്വഹീഹ്, അത് സ്വഹീഹായ റിപ്പോർട്ട് ആണ് എന്ന് ഈ മുസന്നിഫ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് തെളിവ് കേട്ടോ. എന്ത് അപ്പോൾ തല മറക്കൽ സുന്നത്താന്ന് ഇതിൽ നിന്ന് വരുന്നു. ഇനി അടുത്ത ഹദീസ്, അതിലും ഈ വിഷയം പറയുന്നുണ്ട്, അവിടെ സനദ് ഫുള്ള് പറയുന്നില്ല. അൻ അബി ഹബീബിൻ സ്വാലിഹ്, അൻ ഹബീബിൻ സ്വാലിഹ്, ഹബീബിൻ സ്വാലിഹ് എന്നവർ പറയാം, റിപ്പോർട്ട് ചെയ്യുന്നു. ഖാല അദ്ദേഹം പറഞ്ഞു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല ഖലാഅ ലബിസ ഹിദാഅഹു വ ഗത്താ റഅ്സുഹു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു ഇദാ ദഖല ഖലാഅ, ഖലാഇൽ പ്രവേശിക്കുമ്പോൾ, മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ലബിസ ധരിക്കുമായിരുന്നു, ലബിസ ധരിച്ചു, ധരിച്ചു എന്നർത്ഥം.
ചേർത്ത് പറയുമ്പം ധരിക്കുമായിരുന്നു. കാന നേരത്തെ പറഞ്ഞല്ലോ കേട്ടോ, ഹിദാ അഹു, ഹിദാ ഉൻ ഷൂസ്, എന്താണ് ഹിദാ ഉൻ ഷൂസ്, ഷൂസ് ഹിദാ ഉൻ, ഇതിലേക്ക് നോക്കണം, അതിലേക്ക് നോക്ക് ചുരുമ കളിക്കണേ, ഹിദാ ഉൻ ഷൂസ്, ഷൂസ് ധരിക്കുമായിരുന്നു. അപ്പം ചെരുപ്പ് ധരിക്കണം, പാദരക്ഷ ധരിക്കണം. മലമൂത്ര വിസർജന സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ പാദരക്ഷ ചെരുപ്പ്, ചെരുപ്പൊക്കെ ധരിക്കണം, ഇതിൽ എന്തെങ്കിലും ധരിക്കണം കേട്ടോ. അല്ല നഗ്നപാദനായിട്ട് പോകരുത് കേട്ടോ. അപ്പോൾ ചെരുപ്പ് ധരിച്ച് പോകുന്നത് അല്ലെങ്കിൽ ഷൂ ഒക്കെ ധരിച്ച് പോകുന്നതാണ് ഉചിതം, അതാണ് സുന്നത്ത്. വഖത്താ റസഹു, നബി തലയും മറക്കുമായിരുന്നു കേട്ടോ, ഇതാണ് ഹദീസ്. ഇനി വേറെ ഒരു ഹദീസ്, സുനൻ അബി ദാവൂദ്, അബൂദാവൂദിൻ്റെ സുനനിലുള്ള ഹദീസ്, അതും കിതാബ് ത്വഹാറത്തിലുള്ളതാണ്. ഇത് സുനൻ അബി ദാവൂദിലെ കിതാബ് ത്വഹാറത്തിലുള്ള ഒരു ഹദീസ്. അതിൽ ബാബു കറാഹിയത്തി മസ്ജിദ് ദക്കർ ബിൽ യമീൻ ഫിൽ ഇസ്തിബ്രാ, കറാഹിയത്ത് വെറുക്കപ്പെട്ടത് കറാഹത്ത് ആണെന്ന് പറയുന്ന ബാബ്. മസ്ജിദ് ദക്കർ, മസ്സ എന്ന് പറഞ്ഞെന്താണ്, മസ്സ മസ്സ വെച്ചുന്നല്ല, ടച്ച്ഡ് എന്നാണ്, സ്പർശിച്ചു തൊട്ടു. മസ്ജിദ് ദക്കർ ലിംഗം തൊടുന്നത്, ബിൽ യമീൻ, യമീൻ യമീൻ വലത് കൈ, ഷിമാൽ ഇടത് കൈ, വലത് കൈ കൊണ്ട് ലിംഗം തൊടൽ കറാഹത്താണ്, വെറുക്കപ്പെട്ടതാണ്. ഫിൽ ഇസ്തിബ്രാ, ശുചീകരണം നടത്തുമ്പോൾ, മൂത്രാഴ്ചക്ക് കഴിഞ്ഞ ശേഷം ശുചീകരണം നടത്തുമ്പോൾ വലത് കൈ കൊണ്ട് തൊടരുത്, ഇടത് കൈ കൊണ്ടാണ് ശുചീകരണമൊക്കെ നടത്തേണ്ടത് എന്ന് പറയുന്ന ബാബ്. അത് സംബന്ധിച്ച ഹദീസാണ് കേട്ടോ ബാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട്, അൻ അബി ഖതാദ നബീഹി, അബൂ ഖതാദ എന്നിവർ തൻ്റെ പിതാവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. കാല അദ്ദേഹം പറഞ്ഞു, അപ്പോൾ പിതാവിൽ നിന്നാണ് ഈ ഹദീസ് അവർക്ക് കിട്ടിയത്, അവർക്ക് അബൂ ഖതാദ എന്നവർക്ക് കിട്ടിയത് കേട്ടോ. അദ്ദേഹം പറഞ്ഞു, ആര് പറഞ്ഞു, പിതാവ് പറഞ്ഞായി, പിതാവ് പറഞ്ഞു, പിതാവിൽ നിന്ന് അബൂ ഖതാദ പറയുന്നു കേട്ടോ. കാല അദ്ദേഹം പറഞ്ഞു, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പറഞ്ഞു, ഇദാ ബാല അഹദുക്കും ഫലാ യമസ്സ ദക്കറഹു ബിയമീനിഹി വഇദാ അതൽ ഖലാഅ ഫലാ യതമസ്സ ബിയമീനിഹി വഇദാ ശരിബ ഫലാ യശ്റബ് നഫ്സം വാഹിദ. ഇദാ ബാല അഹദുക്കും, നിങ്ങളിൽ ഒരാൾ മൂത്രമൊഴിക്കുകയാണെങ്കിൽ, ബാല ബാലനല്ല, ബാല മൂത്രമൊഴിച്ചു, പറ മൂത്രമൊഴിച്ചു, ബൗൽ മൂത്രം, ബൗലി മൂത്രം. ഇതാ ബാല അഹദുക്കും, നിങ്ങളിലൊരാൾ മൂത്രമൊഴിച്ചാൽ, ഇതവിടെ കേട്ടോ മൂത്രമൊഴിച്ചാൽ, ബാലാന്ന് കണ്ടില്ലേ, അഹദുക്കും നിങ്ങൾ, ഫലായമസ മസ തുടരുത്, അപ്പോൾ ഫലായമസ തുടരുത്, മസ തൊട്ടു, ദക്കറഹു അവൻ്റെ ലിംഗത്തെ, ബി എ മീൻ ഈ അവൻ്റെ വലത് കൈ കൊണ്ട് തുടരുത്, ഇതാ അത്തൽ ഹലാ ആ അവൻ ടോയ്ലറ്റിൽ പ്രവേശിച്ചാൽ, ഫലാ യത്തമസ്സഹ ബിയമീനിഹി വലത് കൈ കൊണ്ട് തടവരുത്, വൈദാ ശരിബ ഇനി കുടിക്കുന്ന സമയത്ത്, മൂത്രമല്ല വേറെ വിഷയമാണ് കേട്ടോ, പാനീയം കുടിക്കുമ്പോൾ ഫലാ യഷ്റബ് നഫസം വാഹിദ, ഒരൊറ്റ ശ്വാസത്തിൽ അങ്ങ് വലിക്കരുത്, വലിച്ചു കുടിക്കരുത് കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളമേ ഒന്നായിട്ട് മോൻ തരുത്, കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ കുടിക്കണം കേട്ടോ. വെള്ളം കുടിക്കുമ്പോഴേ അല്ലെങ്കിൽ വേറെ വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും പാനീയങ്ങളൊക്കെ കുടിക്കുമ്പം പാത്രത്തിലുള്ള സാധനം ഒന്നായിട്ട് പിന്നെ കഴുത്തരുത്, ഇങ്ങനെ കമഴ്ത്തരുത് കേട്ടോ, ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ കുടിക്കണം കേട്ടോ. അതാണ് സുന്നത്ത്. ഫലാ യഷ്റബ് നഫസം വാഹിദ, ഒറ്റ ശ്വാസത്തിൽ കുടിക്കരുത്. ശരി, നഫസ എന്ന് പറഞ്ഞാൽ ശ്വാസം, ബ്രത്ത്. ഇനി അടുത്ത് അബൂദാവൂദിൽ തന്നെ 32-ാമത്തെ ഹദീസ്, നേരത്തെ പറഞ്ഞ 31-ാമത്തെ ഹദീസാണ്, ഇനി 32-ാമത്തെ ഹദീസ്. അതിൽ നമ്മൾ പിന്നെ സനദ് ഫുള്ള് പറയുന്നില്ല. ഹഫ്സ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ഹദീസാണ്, സൗജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഹഫ്സ ബീവി പറയുന്നത്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യജ്അലു യമീനഹു ലിതഗാമിഹി വശറാബിഹി വത്തിയാബിഹി വയജ്അലു ശിമാലഹു ലിമാ സിവാ ദാലിക്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യജ്അലു, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യജ്അലു യമീനഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലത് കൈ ഉപയോഗിക്കുമായിരുന്നു, വലത് കൈ ഉപയോഗിക്കുമായിരുന്നു. എന്തിനെ യമീൻ, യമീൻ
വലതു ഭാഗം ഡോ ലി തഗാമിഹി എന്തിന് ഭക്ഷണം കഴിക്കുന്നതിന് വ ഷറാബിഹി വെള്ളം കുടിക്കുന്നതിന് വ സിയാബിഹി സിയാബ് ആ ആ വസ്ത്രം ധരിക്കുന്നതിന് വസ്ത്രം ധരിക്കുമ്പോൾ വലത് ഭാഗം ആദ്യം ഇടും കേട്ടോ വലത് കൈ ഇപ്പം ഷർട്ട് ധരിക്കണം ഷർട്ട് കഴിക്കുമ്പോൾ ആദ്യം തന്നെ ഇടത് കൈയിടരുത് ഇത് കയറണം വലത് കൈ ആദരണം ഇതൊക്കെ സുന്നത്താണ് അതൊക്കെ സുന്നത്ത് എന്നുള്ള നിയത ചെയ്യുമ്പോൾ അതിനൊക്കെ ഭാഗത്തിൻ്റെ കുരി കിട്ടും മനസ്സിലായില്ലേ അതാണ് ഓരോ മുഅ്മിനിൻ്റെ മുഅ്മിനിൻ്റെ ഓരോ അടക്കത്തിലും ഒതുക്കത്തിലും എല്ലാ ഉറക്കത്തിലും എല്ലാത്തിലും ഇബാദത്ത് വരും എല്ലാത്തിലും നിയത്ത് വേണം അത് സുന്നത്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യണം അപ്പോഴാണ് കുരിട്ടത് ഇനി അറിയണ്ടേ അറിഞ്ഞാൽ മാത്രം പോലെ അറിഞ്ഞിട്ട് പ്രവർത്തിക്കണം ഇതൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾ സ്കൂൾക്ക് പോകാനാവുമ്പോൾ അപ്പോൾ ഡ്രസ്സ് മാറ്റുന്നു അല്ലേ ആ ഡ്രസ്സ് മാറ്റുന്നതിന് കുരിയുണ്ട് ഡ്രസ്സ് മാറ്റുമ്പോൾ ദിക്റുണ്ട് അതൊക്കെ ചൊല്ലണം അതൊക്കെ നമ്മൾ ശീലമാക്കിയാൽ അത് ഓർമ്മ വരും ഇതൊരു ശീലമാക്കണം മനസ്സിലല്ലേ അല്ലെങ്കിൽ മറന്നു പോകും കാന യജഅലു യമീനഹു ലി തഅമിഹി വ ഷറാബിഹി വ സിയാബിഹി സിയാബ് ഷിയാബല്ല ഷിഹാബല്ല ഷിഹാബ് എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം കേട്ടോ സിയാബ് എന്ന് പറയുന്നത് സൗബിൻ്റെ ജം ആണ് സൗബ് വസ്ത്രം സിയാബ് വസ്ത്രങ്ങൾ കേട്ടോ ഇംഗ്ലീഷ് പറയുമ്പോൾ നമ്മൾ ഡ്രസ് പൊതുവെ പറയും അല്ലേ സിംഗുലർ പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കും ഷിമാലഹു ഷിമാൽ ഷിമാൽ ഇടത് ഭാഗം ഉപയോഗിക്കുമായിരുന്നു ലിമാ സിവാദാലിക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അത്ര ഇതല്ല ചില കാര്യങ്ങൾ ഇപ്പം അതാണ് ടോയ്ലറ്റ് പോകുന്നത് കയറുമ്പോൾ ഇടത് പിന്നെ കാല് പ്രവേശിക്കുന്നു അതേപോലെ മൂത്രമൊഴിച്ചിട്ട് അല്ലെങ്കിൽ കാഷ്ടിച്ചിട്ട് കഴുകുമ്പോഴൊക്കെ ഇടത് കൈ കൊണ്ട് കഴുകുന്നു അല്ലേ അല്ലാതെ വലത് കൈ കൊണ്ട് കഴുകരുത് മനസ്സിലായില്ലേ ഇതുമ്പോൾ കളിക്കല കുത്തി കൈ ഒതുക്കരുത് ആ കയ്യിൽ പേന കെടുത്താൽ മുട്ടു പേനൊന്നും വേണ്ടല്ലോ ഇനി മനസ്സിലായില്ലേ ഇനി അടുത്ത ഹദീസ് ഹദീസ് 33 ആയിഷ റളിയല്ലാഹു അൻഹയുടെ റിപ്പോർട്ട് നേരത്തെ ഹഫ്സ ബീവിയുടെ റിപ്പോർട്ടാണ് നേരത്തെ തൊട്ട് മുമ്പ് കണ്ട് അല്ലേ ഇനി ആയിഷ ആയിഷ ബീയും നബിയുടെ മറ്റൊരു ഭാര്യയാണ് അല്ലേ ആയിഷ റളിയല്ലാഹുവിൻ്റെ കുറേ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നബി പത്നിമാരിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത നബിയുടെ ഭാര്യയാണ് ആര് ആയിഷ റളിയല്ലാഹു അൻഹ അപ്പോൾ ആയിഷ ബീയുടെ റിപ്പോർട്ട് ഖാലത്ത് കാന യദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ യുംന ലിതുഹൂരിഹി വതഅമിഹി വകാനത് യദുഹുൽ യുസ്ര ലിഖലാഇഹി വമാ കാന മിൻ അദ ഇനി എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുംന യുംന വലത് വലത് യദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ യുംന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലത് കൈ ആയിരുന്നു എന്തിന് ഉപയോഗിക്കുമായിരുന്നു അർത്ഥം ലിതുഹൂരിഹി തുഹാറത്തിന് ഉപയോഗിക്കുമായിരുന്നു തുഹാറത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് വുളൂ പോലുള്ള കാര്യങ്ങൾക്ക് ശുദ്ധീകരണത്തിന് വലത് കൈ ഉപയോഗിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ വുളൂവിന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് കൈ ഉപയോഗിക്കും ഏത് കൈ ഉപയോഗിക്കും വലത് കൈ ഉപയോഗിക്കുമായിരുന്നു വ തഅണിഹി ഭക്ഷണത്തിന് ഭക്ഷണം എടുക്കുമ്പോൾ വലത് കൈ കൊണ്ട് എടുത്തിട്ട് ഭക്ഷണം കഴിക്കും വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാം ഇടത് കൈ കൊണ്ട് കഴിക്കാൻ പറ്റുമോ ഇല്ല വെള്ളം കുടിക്കുമ്പോഴേക്കാൻ തന്നെ കേട്ടോ വക്കാനത്ത് യദുഹുൽ യുസ്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടത് കൈ ഉപയോഗിക്കുമായിരുന്നു എന്തിന് ലിഖലാഇഹി അതായത് മലമൂത്ര വിസർജന ശുചീകരണത്തിനൊക്കെ ഖലാഇൽ ഉപയോഗിക്കുമായിരുന്നു വമാ കാന മിൻ അദ അതേപോലെ ബുദ്ധിമുട്ടുള്ള അതുപോലുള്ള സമാനമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അത് ഉപയോഗിക്കുമായിരുന്നു ഏത് ഇടത് കൈ ഉപയോഗിക്കുമായിരുന്നു അപ്പം മൂത്രമൊഴിച്ച് കഴുകുക അതേപോലെ കാഷ്ടിച്ചിട്ട് കഴുകുക ഇതിനൊക്കെ എന്തുപയോഗിക്കും ഇടത് കൈ ഉപയോഗിക്കലാണ് സുന്നത്ത് മറ്റ് ഭക്ഷണം പാനീയം ഇതിനൊക്കെ വലത് കൈ ഉപയോഗിക്കുക ഇനി സുനൻ ബൈഹഖി സുനൻ കുബ്ര ബൈഹഖിയുടെ ഇമാം ബൈഹഖിയുടെ അതിൽ 435-ാമത്തെ ഹദീസ് കിതാബ് ത്വഹാറത്ത് തന്നെ വേറെ ഹദീസ് അൻ മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ എന്നവർ അൻ റജുലിമ്മിൻ ബനി മുദ്രിജ് ബനു മുദ്രിജ് ഗോത്രത്തിൽപ്പെട്ട ഒരാളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു അൻ അബീഹി തൻ്റെ പിതാവിൽ നിന്ന് ഖാല അദ്ദേഹം പറഞ്ഞു ഖദിമ അലൈന സുറാഖത്ത് ബിൻ ജുഹ്ഷും സുറാഖത്ത് ബിൻ ജുഹ്ഷും എന്നയാൾ ഞങ്ങളുടെ അടുത്ത് വന്നു എന്നവർ ഞങ്ങളുടെ അടുത്ത് വന്നു ഫഖാല അപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ലമന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല അഹദുന അൽ ഖലാ അയ്യാതമിദൽ യുസ്ര വയൻസിബൽ യുംന എന്താണ് സുറാഖത്ത് ബിൻ ജുഹ്ഷും പറയുന്നു അല്ലമന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലമന അല്ലമ പഠിപ്പിച്ചു അല്ലമ യുഅല്ലിമു മുഅല്ലിം അല്ലേ അല്ലമ പഠിപ്പിച്ചു തഅല്ലമ പഠിച്ചു തഅല്ലമ യതഅല്ലമു തഅല്ലിമുൻ
അല്ലേ? താലിമു വിദ്യാർത്ഥി, പഠിക്കുന്ന ആൾ. അല്ലമ യുഅല്ലിമു താലീമൻ ഫഹുവ മുതഅല്ലിം, ഫഹുവ മുഅല്ലിം, മുഅല്ലിം പഠിപ്പിക്കുന്ന ആൾ, അധ്യാപകൻ. മുഅല്ലിമത്ത് അധ്യാപിക അല്ലേ, പഠിപ്പിക്കുന്ന സ്ത്രീ അല്ലേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു, പഠിപ്പിച്ചിരുന്നു. എങ്ങനെ? ഇദാ ദഖല അഹദുന അൽ ഖലാ, ഞങ്ങളൊരുത്തൻ മലമൂത്ര വിസർജനത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ, അയ്യഅതമിദൽ യുസ്ര, ഇടത് ഭാഗം ചാരിയിരിക്കണമെന്ന്. അങ്ങനെ ഇങ്ങനെ ചാരിയിരിക്കുക, കുറച്ചും കണ്ട് ഇടത് ഭാഗത്തേക്ക് ചാരിയിരിക്കുന്നത്, ചാരിയിട്ട് ഇരിക്കുന്നത് മലമൂത്ര വിസർജനം സുഗമമാകാൻ നല്ലതാണ് കേട്ടോ. അതുകൊണ്ടാണ് അത് പറയുന്നത്. വിസ്തുവാസനയുടെ ഹദീസ് പ്രകാരമാണ് കേട്ടോ. ഇനി അടുത്ത് ഹദീസ് 437 സുനൽ കുബ്രായിൽ തന്നെയുള്ള ഹദീസാണ്. അൻ ഇബ്നു ഉമർ, അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറാദൽ ഹാജത തനഹ വലാ യർഫഉ തിയാബഹു ഹത്താ യദ്നുവ മിനൽ അർദ്. ഇബ്നു ഉമർ എന്നവർ പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറാദൽ ഹാജത, ഹാജത്ത് ഉദ്ദേശിച്ചാൽ, ഹാജത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് മലമൂത്ര വിസർജന, നീരുമൂത്ര അയക്കാൻ അല്ലെങ്കിൽ കാഷ്ടിക്കാൻ, അങ്ങനെ നബി ഉദ്ദേശിച്ചാൽ തനഹ, നബി ഒഴിഞ്ഞ് മാറി പോകുമായിരുന്നു. ഇന്നത്തെ രൂപത്തിലുള്ള കക്കു സംവിധാനം ഒന്നല്ല അന്നുള്ളത് കേട്ടോ. അത് ഒഴിഞ്ഞ സ്ഥലങ്ങൾ ഇഷ്ടം പോലെയുണ്ട് അല്ലേ. അപ്പൊ നബി ഒഴിഞ്ഞ് മാറി അങ്ങോട്ട് പോകുമായിരുന്നു. വലാ യർഫഉ തിയാബഹു, നബി അവരുടെ വസ്ത്രം ഉയർത്തുമായിരുന്നില്ല. തിയാബ് വസ്ത്രം, വസ്ത്രം ഇങ്ങനെ ഉയർത്തുമായിരുന്നില്ല. മൂത്രയ്ക്കാൻ അല്ലെങ്കിൽ കാഷ്ടിക്കാൻ വസ്ത്രം ഉയർത്തണ്ടേ? വസ്ത്രം ഉയർത്തുമായിരുന്നില്ല. ഹത്താ യദ്നുവ മിനൽ അർദ്, ഇത് ഭൂമിയോട്ട് അടുക്കുന്നത് വരെ. എന്ന് പറഞ്ഞാൽ ചില ആളുകളുണ്ട് എന്ത് ചെയ്യും, ഒരു മൈല് അപ്പുറത്തുനിന്ന് തന്നെ എന്ത് ചെയ്യും, വസ്ത്രം പൊക്കിക്കാട്ടി ഇങ്ങനെ നേരെ പോയിട്ട് എന്തായാലും കക്കൂസ് പോവല്ലേ. ഓപ്പൺ സ്പേസിൽ പോകുന്നവരുണ്ടാവും, തുറസായ സ്ഥലത്ത്, ചിലപ്പോൾ കടപ്പുറത്തൊക്കെ. അപ്പോൾ നേരെ എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പോവുക, അത് പാടില്ല, അങ്ങനെ പറ്റില്ല. അപ്പോൾ സംഭവം എന്താണ്, അവിടെ എത്തിയിട്ട് ഇരിക്കുമ്പോൾ ആണ് അപ്പം മാത്രം ഒഴിക്കും, പിന്നെ വസ്ത്രം ഉയർത്താവൂ. അല്ലാതെ ആരും ഇല്ലെങ്കിൽ പോലും വസ്ത്രം നേരത്തെ ഉയർത്താൻ പാടില്ല, അത് ഉത്തമമല്ല കേട്ടോ എന്ന് ഹദീസ് എന്ന് മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും.